നമസ്കാരം. വാർത്തയിൽ നിന്ന് തുടങ്ങുന്നു. ആദ്യം പ്രതിദിന കോവിഡ് കണക്കുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് 12,868 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്നലെ സ്ഥിരീകരിച്ച കോവിഡ് കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേരിയ കുറവ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റ് പോസിറ്റിവിറ്റി 10.3% മരണം കൂടിയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എസ് എസ് ശരൺ തിരുവനന്തപുരത്തും ചേർന്നു. ശരൺ, പ്രതിദിന കണക്കിൽ ചെറിയൊരു വ്യത്യാസം, പക്ഷേ TPR നിരക്ക് നേരിയ വർധനവ് എന്ന രീതിയിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു. TPR 18 മുകളിലുള്ള കൂടുതൽ പ്രദേശങ്ങളിലേക്ക് സംസ്ഥാനം കടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? വിവരങ്ങൾ എന്താണ്? അപർണ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇന്നലെ 13,600 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അത് 12,868 കുറഞ്ഞിട്ടുണ്ട്. ചികിത്സയിലുള്ളവരുടെ എണ്ണം 102,058. ഒപ്പം കഴിഞ്ഞ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 124,886 സാമ്പിളുകളാണ് പരിശോധിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് 12,868 പേർക്ക് രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നത്. നേരത്തെ അവർണ സൂചിപ്പിച്ചതുപോലെ തന്നെ TPR 18 മുകളിലുള്ളത് 88 പ്രദേശങ്ങളാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മലപ്പുറത്താണ്. മലപ്പുറത്ത് 1,561, കോഴിക്കോട് 1,381, തിരുവനന്തപുരത്ത് 1,341, തൃശൂർ 1,304, കൊല്ലത്ത് 1,786, എറണാകുളത്ത് 1,153 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് TPR 10% മുകളിൽ നിൽക്കുകയായിരുന്നു. അത് ഇന്നലെ 10% താഴേക്ക് എത്തിയിരുന്നു. ഇന്നലെ 9% TPR രേഖപ്പെടുത്തിയിരുന്നതെങ്കിൽ ഇന്ന് അത് 10% മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതായത് 10.3 ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന TPR. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ 124 മരണങ്ങൾ അത് കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ആകെ മരണം 13,359 ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 50 പേർ സംസ്ഥാനത്ത് പുറത്തു നിന്ന് വന്നവരാണ്. 12,112 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം. 643 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ലാത്ത സാഹചര്യം നിലനിൽക്കുകയാണ്. 63 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് 11,564 പേർ രോഗമുക്തി നേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ TPR 6% താഴെയുള്ള 143 തദ്ദേശ സ്ഥാപനങ്ങളാണ്. TPR 6-നും 12-നും ഇടയിൽ 510 പഞ്ചായത്തുകളും TPR 12-നും 18-നും ഇടയിൽ 293-ഉം TPR 18-ന് മുകളിലുള്ള 88 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം TPR ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നേരത്തെ നമുക്കറിയാം ഈ കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ TPR 10% താഴേക്ക് എത്തിക്കാനായിരുന്നു. എന്നാൽ ഇപ്പോൾ TPR വീണ്ടും 10% മുകളിലേക്ക് എത്തിയിരിക്കുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. 7 ജില്ലകൾ 1,000 മുകളിലാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ അതുപോലെ തന്നെ. ശരൺ, അത് ഏത് രീതിയിലാണ് ഏറ്റവും കൂടുതൽ രോഗികളുടെ എണ്ണം സ്ഥിരീകരിച്ചിരിക്കുന്ന കണക്കുകളും അത് ഏതെല്ലാം ജില്ലകളിലാണ് ആ ആശങ്ക കൂടുതൽ? അപർണ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മലപ്പുറത്ത് 1,561, കോഴിക്കോട് 1,381 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, കൊല്ലം, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് 1,000 മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ഇന്നലത്തെ അപേക്ഷിച്ച് ഈ പോസിറ്റീവ് കേസുകളുടെ എണ്ണം കുറയുന്നത് ഒരു വശത്ത് ആശ്വാസമായി മാറുമ്പോൾ തന്നെ ഇത്തരത്തിൽ 7 ജില്ലകളിൽ ഈ 1,000 മുകളിൽ കേസുകൾ വരുന്നത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഒപ്പം തന്നെ TPR 10% മുകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് കുറയ്ക്കാനുള്ള കടുത്ത നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ 10% താഴെ TPR പിടിച്ചു നിർത്താനുള്ള വലിയ ശ്രമങ്ങളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ അതിന് കഴിയുന്നില്ല. ഒരു വശത്ത് കടുത്ത നിയന്ത്രണങ്ങൾ, ഈ തദ്ദേശ സ്ഥാപനങ്ങളെ നാളെ തിരിച്ചുകൊണ്ടുള്ള കടുത്ത നിയന്ത്രണങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇത്തരത്തിൽ TPR വീണ്ടും 10% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ നടപടികളും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ്.